അദ്ദേഹം തുടരുകയാണ്. ഇന്ദ്രൻ ബ്രഹ്മാവിനോട് പറയുന്നത് തുടരുകയാണ്. സർവവ്യാപിയും സർവൈശ്വര്യപൂർണനുമായ അങ്ങ്, സർവവ്യാപിയും സർവൈശ്വര്യപൂർണനും ആയ അങ്ങ്, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നയാളും എല്ലാ ഐശ്വര്യങ്ങൾ കൊണ്ടും പൂർണനായിട്ടുള്ള അങ്ങ്. പലതായത് എന്തെങ്കിലും അപൂർണത ഉള്ളത് കൊണ്ടല്ല, ഒരു മഹാനടൻ കഥാപാത്രമാകുന്നത് പോലെ മാത്രമേ ഉള്ളൂ. ഒരു ഒരു അപൂർണത കൊണ്ട് പലതായതല്ല. സർവവ്യാപിയാണ്, സർവൈശ്വര്യപൂർണനുമാണ്. അങ്ങനെയുള്ള അങ്ങ് നിബിഡമായ അന്ധകാരത്താൽ രാവും പകലും തിരിച്ചറിയാനാകാതെ സമയബോധം പോലും നഷ്ടമായി ശാസ്ത്രോക്തങ്ങളായ നിത്യകർമ്മങ്ങൾ പോലും അനുഷ്ഠിക്കാൻ സാധിക്കാതെ വന്നിരിക്കുന്ന ജനങ്ങളുടെ കഷ്ടപ്പാടുകളെ അവസാനിപ്പിച്ച് അവർക്ക് ശാന്തി നൽകിയാലും, രാവും പകലും ഉള്ളതുകൊണ്ടാണ് നമുക്ക് പലതും ചെയ്യാൻ സാധിക്കുന്നത്, നമ്മൾ പലതും ചെയ്യുന്നത്. രാവും പകലും ഇല്ലാതെയായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് കാര്യങ്ങൾ അനുഷ്ഠിക്കാൻ പ്രയാസം ആണ്. അങ്ങനെ നിബിഡമായ അന്ധകാരത്താൽ രാവും പകലും തിരിച്ചറിയാനാകാതെ, രാവും പകലും തിരിച്ചറി, പകലുണ്ടെങ്കിലേ രാവുള്ളൂ, രാവുണ്ടെങ്കിലേ പകലുള്ളൂ, ഇത് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇപ്പം രാവാണോ പകലാണോ എന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. സമയബോധം പോലും നഷ്ടമായി ശാസ്ത്രോക്തങ്ങളായ നിത്യകർമ്മങ്ങൾ പോലും അനുഷ്ഠിക്കാതെ, കാരണം ശാസ്ത്രോക്തങ്ങളായ പല നിത്യകർമ്മങ്ങളും നൈമിത്തിക കർമ്മങ്ങളും സൂര്യൻ്റെ ഗതിവിഗതികളെ അനുസരിച്ചിട്ടാണ്, അത് അനുഭവവേദ്യമല്ല, അതുകൊണ്ടത് അനുസരിക്കാൻ ബുദ്ധിമുട്ടാണ്. അനുഷ്ഠിക്കാൻ സാധിക്കാതെ വന്നിരിക്കുന്ന ജനങ്ങളുടെ കഷ്ടപ്പാടുകളെ അവസാനിപ്പിച്ച് അവർക്ക് ശാന്തി നൽകിയാലും, അന്ധകാരം ഇരുട്ട്, നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായി ചെയ്യാൻ നമ്മളെ സഹായിക്കില്ല. ഇരുട്ട് നമ്മളെ കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്നതിന് നിന്ന് പിന്തിരിപ്പിക്കുന്നു. നമുക്കറിയില്ല എന്താ എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന്. ഈ ഇരുട്ട് എന്ന് പറയുന്നത് അൺഅവയർനെസ് ആണ്, അറിവാണ്. അറിവില്ലായ്മയാണ്, അജ്ഞാനമാണ്. ആ അൺഅവയർനെസ്സിൽ, അജ്ഞാനത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പം ഇവിടെ അതിനെ കഥാരൂപത്തിൽ പറയുകയാണ്, കഷ്ടപ്പാടുകളെ. അപ്പം ജനങ്ങളുടെ കഷ്ടപ്പാടുകളെ, അങ്ങനെ അന്ധകാരത്തിൽപ്പെട്ട് ഉഴറുന്ന ജനങ്ങളുടെ കഷ്ടപ്പാടുകളെ അവസാനിപ്പിച്ച് അവർക്ക് ശാന്തി നൽകിയാലും, അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുന്ന അവർ അനുകമ്പ അർഹിക്കുന്നു, അവരെ കാരുണ്യപൂർവം കടാക്ഷിച്ചാലും. ഇന്ദ്രനാണ് ശരണം പ്രാപിച്ചത്, പക്ഷെ ഇന്ദ്രൻ തനിക്ക് വേണ്ടി മാത്രമല്ല, സകലർക്കും കൂടി വേണ്ടിയിട്ടാണ് ശരണം പ്രാപിക്കുന്നത്. ദേവദേവ, കശ്യപ മുനി ദിതിയിൽ ആധാനം ചെയ്ത വീര്യം ഗർഭരൂപേണ നന്നായി ഉണങ്ങിയ വിറകിൽ അഗ്നി എന്ന പോലെ കത്തിജ്വലിച്ചുകൊണ്ട് എല്ലാ ദിക്കുകളെയും അന്ധകാരാവൃതമാക്കിയിരിക്കുകയാണല്ലോ. ആ ഉജ്ജ്വല തേജസ്സിൽ സൂര്യനും ചന്ദ്രനും മറ്റ് തേജോഗോളങ്ങളും നിഷ്പ്രഭരായി പോകുന്നു. ഇതിനെല്ലാം കാരണം കശ്യപ മുനി ദിധിയിൽ ആധാനം ചെയ്തിരിക്കുന്ന വീര്യം ഗർഭരൂപേണ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പം ഇനി അതിനെ പുറത്ത് കൊണ്ടുവരണം. മൈത്രേയ ഉവാച, മൈത്രേയൻ തുടർന്ന് പറയുകയാണ്. മൈത്രേയ മുനി പറഞ്ഞു, മഹാധീരനായ വിദുര, വേദവാക്കുകൾക്ക് വിഷയീഭൂതനായിട്ടുള്ളവനും സർവൈശ്വര്യ പരിപൂർണനുമായ ബ്രഹ്മദേവൻ മധുരമായ വചസ്സുകൾ കൊണ്ട് ദേവന്മാരെ സന്തോഷിപ്പിക്കുകയും ഇങ്ങനെ മറുപടി പറയുകയും ചെയ്തു. വാക്കുകൾ തൻ്റെ അടുത്തേക്ക് ആകുലതയോടുകൂടി, വേവലാതിയോടുകൂടി, താപത്തോടുകൂടി വന്ന ആൾക്കാരോട് പ്രയോഗിക്കുമ്പോൾ എങ്ങനെ വേണം എന്നും കാണിച്ചു തരികയാണ്. ആകുലപ്പെട്ട് വിഷമിച്ച് സന്തപ്തരായി സമീപിക്കുന്നവരെ മധുരമായ വാക്കുകൾ കൊണ്ട് സന്തോഷിപ്പിക്കണം. അപ്പം ഉപയോഗിക്കുന്ന വാക്കുകളും വരുന്നവരുടെ മനോഭാവത്തെ അറിഞ്ഞ് വേണം.
അവർക്ക് സാന്ത്വനം ഏകുന്നതായിരിക്കണം. സർവൈശ്വര്യ പൂർണനുമായ ബ്രഹ്മദേവൻ മധുരമായ വജസ്സുകൾ കൊണ്ട് ദേവന്മാരെ സന്തോഷിപ്പിക്കുകയും ഇങ്ങനെ മറുപടി പറയുകയും ചെയ്തു. ബ്രഹ്മോവാച, ബ്രഹ്മാവ് പറഞ്ഞു, എൻ്റെ മാനസപുത്രന്മാരും നിങ്ങൾക്ക് മുമ്പേ ജനിച്ചവരുമായ സനകാദി മുനിമാർ ലൗകികമായ യാതൊരു കാര്യത്തിലും ആഗ്രഹമോ താല്പര്യമോ ഇല്ലാത്തവരാണെങ്കിലും, അന്ന് അതും നമ്മൾ ഓർക്കേണ്ടതാണ്, സനകാദി മുനിമാരെ ബ്രഹ്മദേവൻ ആദ്യമാണ് സൃഷ്ടിച്ചത്. അന്ന് ലോകമുണ്ടായിട്ടില്ല. അപ്പോൾ ലൗകികമായത്, അന്ന് ഈ കാണുന്ന പലതരത്തിലുള്ള പ്രജകളാൽ സമൃദ്ധമായിരുന്നില്ല ലോകം. അത് കഴിഞ്ഞ് എത്രയോ കഴിഞ്ഞ് ആണ് ഭൂമിയെ ഉദ്ധരിക്കുന്നതും ഈ പ്രജകളും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അവർ ലൗകികമായ യാതൊരു കാര്യത്തിലും ആഗ്രഹമോ താല്പര്യമോ ഇല്ലാത്തവരായി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അവർ പുറത്തേക്ക് പോകാൻ താല്പര്യമില്ലാത്തവരായിരുന്നു. അവരുടെ ഇന്ദ്രിയങ്ങൾ ബഹിർമുഖങ്ങളാക്കാൻ താല്പര്യമുണ്ടായിരുന്നവർ ആയിരുന്നില്ല. അവർ അന്തർമുഖരായി തന്നെ നിലകൊള്ളാൻ ആഗ്രഹിച്ചവരാണ്. നിങ്ങൾക്ക് മുമ്പേ ജനിച്ചവരുമായ സനകാദി മുനിമാർ ലൗകികമായ യാതൊരു കാര്യത്തിലും ആഗ്രഹമോ താല്പര്യമോ ഇല്ലാത്തവരാണെങ്കിലും ആകാശമാർഗേണ അവർ എല്ലാ ലോകങ്ങളിലും ചുറ്റി സഞ്ചരിക്കുക പതിവായിരുന്നു. അവര് ഒന്നിലും താല്പര്യമില്ലെങ്കിലും സദാ സഞ്ചരിക്കുന്നവരായിരുന്നു. പണ്ടങ്ങനെ നമ്മുടെ നാടുകളിൽ സഞ്ചരിക്കുന്ന മഹായോഗികൾ ഉണ്ടായിരുന്നു. അവര് ഒരു നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് സദാ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. അങ്ങനെ സഞ്ചാരമധ്യത്തിൽ അവർ കണ്ടുമുട്ടുന്ന ആൾക്കാരിലേക്ക് അവരുടെ അറിവിൻ്റെ ഒരംശം പകർന്നു കൊടുക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് പുസ്തകങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ അറിവ് നിലനിന്നിരുന്നത്. ഇന്നങ്ങനത്തെ മഹായോഗികളൊന്നുമില്ല. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നത്തെ കാലാവസ്ഥ അവരുടെ സഞ്ചാരത്തിന് അനുയോജ്യമായതും അല്ല. അങ്ങനെ ലൗകിക താല്പര്യം ഒന്നും ഇല്ലാത്തവരാണെങ്കിലും ആകാശമാർഗേണ അവർ എല്ലാ ലോകങ്ങളിലും ചുറ്റി സഞ്ചരിക്കുക പതിവായിരുന്നു. അവർക്ക് ലൗകിക കാര്യങ്ങളിൽ താല്പര്യമില്ല. പിന്നെ അതിനെ അവർ ചുറ്റി സഞ്ചരിച്ചത്, കണ്ടുമുട്ടുന്നവരെ അവരുടെ പരിമിതികളിൽ നിന്നുണർത്തി അപരിമിതമായ ബോധസ്വരൂപത്തിലേക്ക് ഉയർത്താൻ, അതിനാണ് അവർ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. ഒരു ദിവസം ആ സനകാദി മഹർഷിമാർ സർവൈശ്വര്യ പരിപൂർണനും പരിശുദ്ധമായ അന്തഃക്കരണത്തോടുകൂടിയവനും സർവീശ്വരനുമായ ഭഗവാൻ ശ്രീ നാരായണൻ്റെ ആസ്ഥാനവും സർവരാലും ആദരിക്കപ്പെടുന്നതുമായ ശ്രീ വൈകുണ്ഠത്തിൽ പ്രവേശിച്ചു. അങ്ങനെ അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരിക്കൽ ഒരു ദിവസം വൈകുണ്ഠത്തിലെത്തി. വൈകുണ്ഠവാസികളായ സകല പുരുഷന്മാരും ഭഗവാൻ മഹാവിഷ്ണുവിനെ പോലെയുള്ള ശരീരത്തോടു കൂടിയവരാകുന്നു. വൈകുണ്ഠത്തിലുള്ളവരെ എല്ലാം കണ്ടാൽ ഭഗവാനെ പോലെ തോന്നും. അപ്പോൾ ഭഗവാനെ ശരിക്കും അറിയാത്തവരാണെങ്കിൽ കാണുന്നവരെ ആരെങ്കിലും കണ്ട ഭഗവാനാണ് എന്ന് ധരിക്കും. എന്നാലും കുഴപ്പമൊന്നുമില്ല. സാക്ഷാൽ ഭഗവാൻ ഇമ്മിണി വലിയ ഒരു ഒന്നാണ്, അത്രേ ഉള്ളൂ. വൈകുണ്ഠവാസികളായ സകല പുരുഷന്മാരും ഭഗവാൻ മഹാവിഷ്ണുവിനെ പോലെയുള്ള ശരീരത്തോടുകൂടിയവരാകുന്നു. നിസ്വാർത്ഥമായി ഏകാന്ത ഭക്തിയോടെ തന്നെ ഭജിക്കുന്ന ഉത്തമ ഭക്തന്മാർക്ക് അവിടുന്ന് തൻ്റെ സ്വരൂപവും വാസസ്ഥാനമായ വൈകുണ്ഠലോകവും പ്രദാനം ചെയ്യുന്നു. നിസ്വാർത്ഥമായി, ഞാൻ എൻ്റേത് എനിക്ക് ഉള്ളത് എന്ന പരിമിതികളൊന്നുമില്ലാതെ ഏകാന്ത ഭക്തിയോടെ, ഏകാന്ത ഭക്തി എന്ന് പറഞ്ഞാൽ രഹസ്യമായ ഭക്തി, ഏകാന്ത ഭക്തിയോടെ തന്നെ ഭജിക്കുന്ന ഉത്തമ ഭക്തന്മാർക്ക് അവിടുന്ന് തൻ്റെ സ്വരൂപവും വാസസ്ഥാനമായ വൈകുണ്ഠലോകവും പ്രദാനം ചെയ്യുന്നു. തൻ്റെ സ്വരൂപത്തെയും പ്രദാനം ചെയ്യുന്നു, തൻ്റെ സ്ഥലത്തെയും തൻ്റെ വാസസ്ഥലത്തെയും പ്രദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അവരെയെല്ലാം താനാക്കി മാറ്റുന്നു. ഞാൻ എൻ്റേത് എനിക്കുള്ളത് എന്ന പരിമിതികളെ ഇല്ലാതെയാക്കി ഏകാന്തത്തിൽ ഒറ്റയ്ക്ക് രഹസ്യമായ സ്ഥലത്ത് ഭഗവാനെ ഭജിക്കുന്നവർ ഭഗവാൻ തന്നെയായി തീരുന്നു. ആ വൈകുണ്ഠലോകത്തിൽ വേദങ്ങളുടെ പ്രത്യക്ഷമൂർത്തിയായും ഷഡ്ഗുണ പരിപൂർണനായും
സമസ്ത ലോകങ്ങളുടെയും ഉത്പത്തി സ്ഥിതിലയ കാരകനായും ആദിപുരുഷനുമായിരിക്കുന്ന ആ പരമപുരുഷൻ ശുദ്ധ സത്വഗുണസ്വരൂപം ധരിച്ച് അവിടുത്തെ ഭക്തന്മാരായ ഞങ്ങളുടെ അഭീഷ്ടങ്ങളൊക്കെയും സാധിപ്പിച്ചുകൊണ്ടും ഞങ്ങളെ സന്തോഷിപ്പിച്ചുകൊണ്ടും നിവസിക്കുന്നു. ആ വൈകുണ്ഠലോകത്തിൽ വേദങ്ങളുടെ പ്രത്യക്ഷമൂർത്തിയായും അറിവുകളുടെ പ്രത്യക്ഷമൂർത്തിയെ അറിവുകളുടെ കൺസോളിഡേറ്റഡ് ഫോമാണ്, അറിവാണ് അദ്ദേഹം, ബോധമാണ് അദ്ദേഹം. ഷഡ്ഗുണ പരിപൂർണനും, ഈ ഷഡ്ഗുണങ്ങൾ ഏതൊക്കെയാണ് എന്ന് താന്ത്രിക വൈഷ്ണവ ദർശനത്തിൻ്റെ ആ സീരീസ് ഓഫ് ടോക്സ്, ദാമോദരൻ ചെയ്യുന്ന ആ സീരീസ് ഓഫ് ടോക്സ് കേട്ടാൽ മനസ്സിലാക്കും. അതിൽ ഈ വൈഷ്ണവമായ സങ്കല്പത്തെ പറ്റിയിട്ട് അതി വിസ്തൃതമായി പ്രതിപാദിച്ചിട്ടുണ്ട്. അതൊക്കെ കേൾക്കുമ്പം ആദ്യം കുറച്ച് വിരസതയൊക്കെ തോന്നിയേക്കാം. ശാസ്ത്ര പഠനത്തിൽ ഈ വിരസത സ്വാഭാവികമാണ്. അതിനെ അതിജീവിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ മധുരമായ ഫലങ്ങൾ ആസ്വദിക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഷഡ്ഗുണ പരിപൂർണനായും സമസ്ത ലോകങ്ങളുടെയും ഉത്പത്തി സ്ഥിതി ലയ കാരകനായും ആദിപുരുഷനുമായിരിക്കുന്ന ആ പരമപുരുഷൻ ശുദ്ധസത്വ ഗുണസ്വരൂപം ധരിച്ച്, നേരത്തെ ഇവർ അഭ്യർത്ഥിച്ചതും പ്രാർത്ഥിച്ചതും ഒക്കെ രജോ ഗുണസ്വരൂപത്തോടാണ്. ഇപ്പം ഭഗവാൻ ശുദ്ധസത്വ ഗുണസ്വരൂപമാണ്, ധരിച്ച് അങ്ങയുടെ ഭക്തന്മാരായ ഞങ്ങളുടെ അഭീഷ്ടങ്ങളൊക്കെയും സാധിപ്പിച്ചുകൊണ്ടും ഞങ്ങളെ സന്തോഷിപ്പിച്ചുകൊണ്ടും നിവസിക്കുന്നു. അവിടെ സകല ഋതുക്കളിലും പുഷ്പങ്ങളും ഫലങ്ങളും നിറഞ്ഞു വിളങ്ങുന്നതും അനേകം വൃക്ഷങ്ങൾ കൊണ്ട് അലങ്കൃതമായിട്ടുള്ളതും കൺമുന്നിൽ കാണാനാകുന്ന കൈവല്യം തന്നെയോ എന്ന തോന്നലുളവാകുന്ന വിധത്തിൽ സന്തോഷപ്രദവുമായ നൈശ്രേയസം എന്ന ഉപവനമുണ്ട്. അവിടുത്തെ മനോഹരമായ കാഴ്ചകളെ വിവരിക്കുകയാണ്. അവിടെ സകല ഋതുക്കളിലും പുഷ്പങ്ങളും ഫലങ്ങളും നിറഞ്ഞു വിളങ്ങുന്നതും അവിടെ കാലാതീതമായതുകൊണ്ട് കാലം മുഴുവൻ അവിടെയുണ്ട്. അവിടെ സകല ഋതുക്കളിലും പുഷ്പങ്ങളും ഫലങ്ങളും നിറഞ്ഞു വിളങ്ങുന്നതും അനേകം വൃക്ഷങ്ങൾ കൊണ്ട് അലങ്കൃതമായിട്ടുള്ളതും കൺമുന്നിൽ കാണാനാകുന്ന കൈവല്യം തന്നെയോ. കൈവല്യം മൂർത്തിമത് ഭാവം പൂണ്ട് മുന്നിൽ വന്ന് നിൽക്കുകയാണോ എന്ന തോന്നലുളവാകുന്ന വിധത്തിൽ സന്തോഷപ്രദവുമായ നൈശ്രേയസം എന്ന ഉപവനം ഉണ്ട്. ആ വൈകുണ്ഠത്തിൽ ഇവർ, ഈ മഹർഷിമാർ, ധ്യാനവേളകളിൽ ഈ സൂക്ഷ്മ ലോകങ്ങളിലെല്ലാം പോയിട്ടുണ്ടാകാം. അവരുടെ ധ്യാനാവസ്ഥയിൽ അവർക്ക് വെളിപ്പെട്ടു കിട്ടിയ ബോധതലങ്ങളെ ആയിരിക്കാം അവർ ഈ വർണ്ണിക്കുന്നത്. ആ തപശ്ചര്യകളിലൂടെ ആ ബോധതലത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയാണെങ്കിൽ നമുക്കും ഇതൊക്കെ നമ്മളുടെ അകക്കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നതാണ്. ആ വൈകുണ്ഠത്തിൽ വസന്തകാലത്ത് വിരിഞ്ഞു നിൽക്കുന്നവയും നിറയെ തേൻ തുളുമ്പുന്നവയുമായ മുല്ലപ്പൂ തുടങ്ങിയ പുഷ്പങ്ങളിൽ നിന്നും അസംഖ്യം ജലപുഷ്പങ്ങളിൽ നിന്നും ഉയർന്നു വരുന്ന സുഗന്ധം അതേൽക്കുന്നവരുടെ മനസ്സിളക്കുവാൻ പര്യാപ്തമാണെങ്കിലും വിമാനങ്ങളിൽ ഭാര്യാസമേതരായി വിരാജിക്കുന്ന വൈകുണ്ഠവാസികൾ നിർവികാരരായി സകല ലോകരുടെയും ദോഷങ്ങളെയും പാപങ്ങളെയും ഇല്ലാതാക്കി ചിത്തത്തെ നിർമ്മലമാക്കാൻ യോഗ്യങ്ങളായ വൈകുണ്ഠനാഥൻ്റെ ദിവ്യചരിതങ്ങളെ പാടിപ്പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. മണങ്ങൾക്ക് നമ്മളെ സ്വാധീനിക്കുവാനുള്ള ശക്തിയുണ്ട്. നമ്മുടെ മനസ്സിൽ വികാരങ്ങളുടെ വേലിയേറ്റങ്ങൾക്കും വേലിയിറക്കങ്ങൾക്കും കാരണമാകാൻ സുഗന്ധങ്ങൾക്ക് സാധിക്കും, ഗന്ധങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് പല യോഗിമാരും അവരുടെ തപശ്ചര്യയെ പരിപോഷിപ്പിക്കുവാൻ സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കുന്ന പതിവും ഭാരതത്തിലും ലോകത്ത് മറ്റു പലയിടങ്ങളിലും ഉണ്ട്. ആ വൈകുണ്ഠത്തിൽ വസന്തകാലത്ത് വിരിഞ്ഞു നിൽക്കുന്ന, ഇവിടെയൊക്കെ ഈ വൈകുണ്ഠത്തിലുള്ളതൊക്കെ സ്വാഭാവികമായിട്ടുള്ള സുഗന്ധമാണ്. ആ വൈകുണ്ഠത്തിൽ വസന്തകാലത്ത് വിരിഞ്ഞു നിൽക്കുന്നവയും നിറയെ തേൻ തുളുമ്പുന്നവയുമായ മുല്ലപ്പൂ
വസന്തകാലത്ത് മാത്രം ബാക്കിയുള്ളിടത്ത് വിരിയുന്നതും എന്നാൽ വൈകുണ്ഠത്തിൽ എല്ലായ്പ്പോഴും വിരിഞ്ഞ് തേൻ തുളുമ്പുന്നതുമായ മുല്ലപ്പൂ തുടങ്ങിയ പുഷ്പങ്ങളിൽ നിന്നും അസംഖ്യം ജലപുഷ്പങ്ങളിൽ നിന്നും വെള്ളത്തിലുള്ള പൂക്കളിൽ നിന്നും വെള്ളത്തിൽ ജലത്തിൽ ഉണ്ടാകുന്ന പൊയ്കകളിലും സരസുകളിലും മറ്റുമുണ്ടാകുന്ന പുഷ്പങ്ങളിൽ നിന്നും ഉയർന്നു വരുന്ന സുഗന്ധം അത് ഏൽക്കുന്നവരുടെ മനസ്സിളക്കുവാൻ പര്യാപ്തമാണെങ്കിലും പലതരത്തിലുള്ള ഓർമ്മകളെ ഉണർത്തുവാൻ പര്യാപ്തമാണെങ്കിലും ഓർമ്മകൾ ഉണരുമ്പോൾ വികാരത്തിൻ്റെ വിക്ഷുബ്ധതയിൽ പല ഭാഗങ്ങളിലേക്കും പല കാലങ്ങളിലേക്കും പലരും ചേക്കേറും. അങ്ങനെ മനസ്സിളക്കുവാൻ പര്യാപ്തമാണെങ്കിലും വിമാനങ്ങളിൽ ഭാര്യാസമേതരായി വിരാജിക്കുന്ന വൈകുണ്ഠവാസികൾ, ഈ ഭാര്യാസമേതർ എന്ന് പറഞ്ഞത് എന്തിനാ? മനസ്സിനെ ഇളക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും. ഭാര്യാസമേതർ എന്ന് പറഞ്ഞപ്പോൾ ഭർത്തൃ സമേതരും കൂടിയാണ്. ഭാര്യാസമേതരാണ് ഭാര്യമാര്, സ്ത്രീകൾ ഭർത്തൃ സമേതരാണ്. പുരുഷന്മാരാണ് ഈ ഗ്രന്ഥങ്ങളെല്ലാം എഴുതിയിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് അന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള ഒരു ചെറിയ വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. വിമാനങ്ങളിൽ ഭാര്യാസമേതരായി വിരാജിക്കുന്ന വൈകുണ്ഠവാസികൾ, മനസ്സ് ഇളക്കാൻ പര്യാപ്തമായ സകല സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും വൈകുണ്ഠവാസികൾ നിർവികാരരായി, വികാരമൊന്നുമില്ലാത്തവരായി. എന്താ കാരണം? ഈ വികാരങ്ങൾ ഉണ്ടാകുന്നത് ഇന്നലകളുടെ ഓർമ്മകളിലേക്ക് മണങ്ങൾ, സുഗന്ധങ്ങൾ ചേക്കേറാൻ സഹായിക്കുമ്പോഴാണ്. അവർ ഈ ഇന്നലകളും ഇന്നുകളും നാളകളും ഇല്ലാത്ത കാലാതീതമായ തലത്തിൽ വർത്തിക്കുന്നവരാണ്. അതുകൊണ്ട് ഈ സുഗന്ധങ്ങൾക്ക് അവരിൽ ഓർമ്മകളുടെ വേലിയേറ്റത്തെയും വേലിയിറക്കത്തെയും ഉണ്ടാക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് നിർവികാരരായി സകല ലോകരുടെയും ദോഷങ്ങളെയും പാപങ്ങളെയും ഇല്ലാതാക്കി ചിത്തത്തെ നിർമ്മലമാക്കാൻ യോഗ്യങ്ങളായ വൈകുണ്ഠനാഥൻ്റെ ദിവ്യചരിതങ്ങളെ, ഭഗവാന്റെ ചരിതങ്ങളുടെ പ്രത്യേകത എന്താ? അത് സകല ലോകരുടെയും ഒരു വിഭാഗത്തിൻ്റെ മാത്രമല്ല, എല്ലാവരുടെയും, എല്ലാവർക്കും സ്വീകാര്യമായതിന് മാത്രമേ പ്രസക്തിയുള്ളൂ. കുറച്ചു പേർക്ക് സ്വീകാര്യമായത് മാത്രമാണ് ഇതെല്ലാമെങ്കിൽ അതിനെന്താ ഇത്ര വലിയ പ്രസക്തി? ഇത് സാർവജനകീയമാണ്, സാർവകാലികവുമാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. സകല ലോകരുടെയും, ഗിഫ്റ്റഡ് ചിലരുടെ മാത്രമല്ല, എക്സ്ക്ലൂസീവായിട്ടുള്ള ചിലരുടെ മാത്രമല്ല, സകല ലോകരുടെയും, അതായത് എൻ്റെയും നിങ്ങളുടെയും ഇനിയും ഇത് കേൾക്കാനിരിക്കുന്ന എല്ലാവരുടെയും ദോഷങ്ങളെയും പാപങ്ങളെയും ഇല്ലാതാക്കി ചിത്തത്തെ നിർമ്മലമാക്കാൻ യോഗ്യങ്ങളാണ്. ഭഗവാന്റെ ചരിതങ്ങളുടെ പ്രത്യേകതയാണത്. ഭഗവാന്റെ ചരിതങ്ങളെ, ഭഗവാന്റെ കഥകൾ വേണ്ടതുപോലെ വിശകലനം ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ അങ്ങനെ സാധിക്കുന്ന എല്ലാവരുടെയും ദോഷങ്ങളും പാപങ്ങളും ഇല്ലാതാവും, അവരുടെ ചിത്തം നിർമ്മലമാക്കും. ചിത്തം നിർമ്മലമാകുമ്പോൾ കണ്ണാടി പൊടിയടഞ്ഞ കണ്ണാടി തുടച്ച് മാറ്റുന്നത് പോലെ അതിൽ പരമമായതിനെ ദർശിക്കാൻ സാധിക്കും. ചിത്തത്തെ നിർമ്മലമാക്കാൻ യോഗ്യങ്ങളായ വൈകുണ്ഠനാഥൻ്റെ ദിവ്യചരിതങ്ങളെ പാടി പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ സദാ ആ പരമമായ തലത്തിൽ വസിക്കുന്നവരാണ് എന്നുള്ളത് കൊണ്ട് അവരെ ഈ മണങ്ങളൊന്നും സ്വാധീനിക്കുന്നില്ല. അവർ സദാ ഭഗവാനെ പാടി പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രാവ്, കുയില്, കുളക്കോഴി, ചക്രവാകം, വേഴാമ്പൽ, അരയന്നം, തത്ത, തിത്തിരി, മയിൽ തുടങ്ങിയ പക്ഷികളുടെ കോലാഹലം, വണ്ടുകളുടെ രാജാവ് പാട്ടുമൂളുന്ന സമയത്ത് അവൻ ഹരികഥാലാപനം ചെയ്യുകയാണോ എന്ന് ശ്രദ്ധിക്കുന്നത് കൊണ്ടാകാം അല്പസമയത്തേക്ക് നിന്നുപോകുന്നു. എത്ര ഗംഭീരമായിട്ടുള്ള ഒരു വർണ്ണനയാണ് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ, ഇതൊന്ന് സങ്കല്പിച്ചു നോക്കൂ. പ്രാവ്, കുയില്, കുളക്കോഴി, ചക്രവാകം, വേഴാമ്പൽ, അരയന്നം, തത്ത, തിത്തിരി, മയിൽ തുടങ്ങിയ പക്ഷികളുടെ കോലാഹലം, നമ്മുടെ വീടിന് ചുറ്റുമുള്ള പക്ഷികളുടെ കോലാഹലം,
അങ്ങനെ കോലാഹലം നടന്നുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് അവ നിന്നു പോവുകയും വണ്ടുകളുടെ രാജാവിൻ്റെ വണ്ട് മൂടുന്നത് പോലത്തെ ശബ്ദം മാത്രം കേൾക്കുകയും ചെയ്യും. യോഗ സാധന വേളയിൽ ഇങ്ങനെ ഒരു അന്തർനാദം കേൾക്കുക സ്വാഭാവികമാണ്. ആ അന്തർനാദ ശ്രവണ വേളയിൽ മറ്റു നാദങ്ങളൊന്നും നമുക്ക് കേൾക്കാൻ പറ്റാതെ വരും. ഈ ഒരൊറ്റ നാദം മാത്രമായിട്ട് കേൾക്കുകയും അതിൽ മാത്രം മനസ്സ് നിൽക്കുകയും അതിൽ മാത്രം മനസ്സ് നിൽക്കുകയും ചെയ്താൽ അത് പതുക്കെ ലയിച്ച് പരമമായതിലേക്ക് പോവുകയും ചെയ്യുന്നു. അതാനുസന്ധാനത്തിൻ്റെ ഒരു രഹസ്യവും കൂടിയാണത്. പ്രാവ് കുയില് കുളക്കോഴി ചക്രവാകം വേഴാമ്പലരേനം തത്ത തിത്തിരി മയിൽ തുടങ്ങിയ പക്ഷികളുടെ കോലാഹലം വണ്ടുകളുടെ രാജാവ് പാട്ടുമൂളുന്ന സമയത്ത് അവൻ ഹരികഥാലാപനം ചെയ്യുകയാണോ എന്ന് ശ്രദ്ധിക്കുന്നത് കൊണ്ടാവാം അല്പസമയത്തേക്ക് നിന്നു പോകുന്നു. വണ്ടിൻ്റെ മൂളലും മറ്റ് കോലാഹലവും തമ്മിലൊന്ന് താരതമ്യപ്പെടുത്തി നോക്കൂ. സ്ഥൂലമായ ശബ്ദങ്ങളുടെ മേളനമാണ് മറ്റേത്. അതിസൂക്ഷ്മമായ വണ്ടിൻ്റെ മൂളൽ കേൾക്കുമ്പോൾ അത് നിന്നുപോയി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ പുറത്താണി വൈകുണ്ഠം വർണ്ണിക്കപ്പെടുന്നതെങ്കിലും അത് അകത്തു തന്നെയാണ്. നമ്മുടെ കാതുകൊണ്ട് കേൾക്കുന്ന സകല ശബ്ദ കോലാഹലങ്ങളും ഈശ്വരോന്മുഖമായ ചര്യയിൽ ഉണരുന്ന അന്തർനാദത്തിൽ ലയിച്ച് ഇല്ലാതെയാകും എന്നും കൂടിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പാട്ടുമൂളുന്ന സമയത്ത് പണ്ടുകളുടെ രാജാവ് പാട്ടുമൂളുന്ന സമയത്ത് അവൻ ഹരികഥാലാപനം ചെയ്യുകയാണോ എന്ന് ശ്രദ്ധിക്കുന്നത് കൊണ്ടാവാം അല്പസമയത്തേക്ക് നിന്ന് പോകുന്നു.